വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത നൽകാനുണ്ട്. ഇതൊരു സന്തോഷ വാർത്ത പൂർണ്ണമായ തോതിൽ ആയിട്ടില്ല എങ്കിലും അങ്ങനെ ആയിത്തീരാനുള്ള സകല സാധ്യതകളുമുള്ള ഒന്നാണ്. നമ്മുടെ രാജ്യത്ത് നമ്മളറിയാതെ സർക്കാരിൻ്റെ നിർബന്ധിത വാക്സിനേഷനെതിരെ, അശാസ്ത്രീയമായിട്ടുള്ള വാക്സിനേഷനെതിരെ, അതേപോലെ തന്നെ സർക്കാരും വാക്സിൻ കമ്പനികളും ഒക്കെ നടത്തുന്ന ചില ഒളിച്ചുകൾക്കെതിരെ ഡോക്ടർ ജേക്കബ് പുളിയൽ എന്ന അലോപ്പതി ഡോക്ടർ, അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റൽ ഡൽഹിയിലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ്. അദ്ദേഹം അതേപോലെ തന്നെ യു കെയിൽ ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പിൻ്റെ മുൻ അംഗം കൂടിയാണ്. അതായത് മെഡിക്കൽ സയൻസിൻ്റെ തന്നെ ഒരു വ്യക്താവാണ് ഡോക്ടർ ജേക്കബ് പുളിയൽ. അദ്ദേഹം വാക്സിനേഷൻ, കൊറോണ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച വാർത്ത ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. മെയ് മാസം 14 തീയതിയാണ് അദ്ദേഹം അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ വഴിയായിട്ട് ഒരു പരാതി സുപ്രീം കോടതിക്ക് സമർപ്പിച്ചത്. അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് നമ്മുടെ രാജ്യത്ത് നൽകുന്ന രണ്ട് വാക്സിനുകൾ, ഒന്ന് കോവാക്സിൻ മറ്റൊന്ന് കോവിഷീൽഡ്, ഇത് രണ്ടും എമർജൻസി യൂസ് അപ്രൂവൽ മാത്രമുള്ള ഒന്നാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യത്ത് വാക്സിനേഷനുകൾ നൽകുന്നതിന് സർക്കാരും വാക്സിൻ കമ്പനികളും പാലിച്ചിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഞാൻ പറഞ്ഞു അദ്ദേഹം നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പിൻ്റെ മുൻ അംഗമാണ്. ഈ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് വാക്സിനേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന വിദഗ്ധരുടെ ഒരു ടീമാണ്. അപ്പോൾ അതിൻ്റെ മുൻകാല അംഗമാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് വാക്സിനേഷനും ഇമ്മ്യൂണൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെ നല്ല ആധികാരികമായിട്ടുള്ള അറിവുള്ള വ്യക്തിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു മെഡിക്കൽ സയൻസിൻ്റെ തന്നെ വ്യക്താവാണ്. അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ മറ്റ് വാക്സിനുകളൊക്കെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ആളും നൽകുന്ന ആളും ഒക്കെ ആയിരിക്കും. എന്നാൽ കൊറോണ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ പ്രശസ്തനായ വക്കീൽ പ്രശാന്ത് ഭൂഷൺ മുഖേന സമീപിച്ചതും അവിടെ പരാതി നൽകിയത്. അപ്പോൾ അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത്, ആദ്യം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ഏത് വാക്സിനും നൽകുന്നതിന് മുമ്പ് വാക്സിൻ കമ്പനികൾ ക്ലിനിക്കൽ ട്രയൽ നടത്താറുണ്ട്. ക്ലിനിക്കൽ ട്രയൽ എന്നാൽ വാക്സിൻ ഡെവലപ്പ് ചെയ്ത് അത് ജീവികളിൽ മറ്റ് ജീവികളിലൊക്കെ പരീക്ഷിച്ച ശേഷം മനുഷ്യരിൽ പരീക്ഷിക്കുന്ന ഒരു തലമുണ്ട്. അപ്പോൾ അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരിൽ പരീക്ഷണം നടത്തി ആ പരീക്ഷണം വളരെയധികം വിജയകരമാണെങ്കിൽ മാത്രമേ പൊതുജനങ്ങൾക്ക് അത് നൽകാനുള്ള റെക്കമെൻഡേഷൻ നൽകാവൂ എന്നാണ് നിയമം. എന്നാൽ നമ്മുടെ രാജ്യത്ത് ക്ലിനിക്കൽ ട്രയൽ നടത്തിയോ എന്ന് തന്നെ ഉറപ്പില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു റിപ്പോർട്ടും കേന്ദ്ര സർക്കാരോ ഈ വാക്സിൻ കമ്പനികളോ പുറത്തുവിട്ടിട്ടില്ല. ക്ലിനിക്കൽ ട്രയൽ നടത്തി അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഏജ്, അവരുടെ ആരോഗ്യസ്ഥിതി, അവർക്ക് വാക്സിൻ നൽകിയപ്പോൾ അവർക്ക് എന്തെങ്കിലും പാർശ്വഫലം ഉണ്ടായോ, അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയോ, ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി അത് പൊതുജനങ്ങളെ അറിയിക്കണം എന്ന് WHO വരെ ഗൈഡ്ലൈനുള്ളതാണ്. വിദേശ രാജ്യത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് അവർ വാക്സിൻ നൽകുന്നത്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഈ ക്ലിനിക്കൽ ട്രയലിൻ്റെ ഡീറ്റെയിൽസ് സർക്കാർ പരസ്യപ്പെടുത്തണം, അത് പരസ്യപ്പെടുത്താതെ വാക്സിനേഷൻ നൽകാൻ പാടില്ല. മാത്രമല്ല ഇത് എമർജൻസി യൂസ് അപ്രൂവൽ മാത്രമുള്ള ഒരു വാക്സിനാണ്, ഇത് ജനങ്ങൾക്ക് മുഴുവൻ നൽകുന്ന പ്രവണത ശരിയല്ല, അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക്, കൊടുക്കുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി വാക്സിനേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതും നടത്തിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ ഈ കൊടുക്കുന്ന വാക്സിൻ മൂലമുള്ള പ്രശ്നങ്ങൾ അറിയാനും അങ്ങനെ അറിയുന്ന പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട്. കാര്യം ഈ വാക്സിനേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെയധികം സുതാര്യമായിരിക്കും. എന്നാൽ ഈ വക കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ പാലിച്ചിട്ടില്ല, ഇവിടുത്തെ വാക്സിൻ കമ്പനികൾ പാലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചതും ഈ ക്ലിനിക്കൽ ട്രയൽ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ആവശ്യപ്പെട്ടതും, താൽക്കാലികമായിട്ടെങ്കിലും വാക്സിനേഷന് സ്റ്റേയും ആവശ്യപ്പെട്ടത്. എന്നാൽ സുപ്രീം കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല. സുപ്രീം കോടതി ആവശ്യം നിരാകരിച്ചു. സുപ്രീം കോടതി പറഞ്ഞത് ഈ മഹാമാരി വളരെ വലിയൊരു ഭീഷണിയായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്, ധാരാളം ആൾക്കാർക്ക് ഇത് ബാധിക്കുന്നുണ്ട്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇത് വളരെ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അവരതിനെ ഏത് വിധേനെ നിയന്ത്രിക്കാനായിട്ട് വാക്സിനേഷൻ നൽകുമ്പോൾ അതിൽ കോടതി ഈ സമയത്ത് ഇടപെടുന്നത് ഔചിത്യമല്ല. അങ്ങനെ ഇടപെട്ടു കഴിഞ്ഞാൽ അതിൽ അത് ജനങ്ങൾക്ക് വാക്സിനിലുള്ള വിശ്വാസത്തെ ബാധിക്കാനിടയാകും, അത് ഗവൺമെൻറ്റിന് തിരിച്ചടിയാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ ആ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്.
അങ്ങനെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 9-ാം തീയതി വീണ്ടും ആ കേസ് പരിഗണിച്ചപ്പോൾ ഇതേ ആവശ്യങ്ങൾ വീണ്ടും അവർ ഉന്നയിച്ചു. ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോഴേക്ക് നമുക്കറിയാം വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡേറ്റ നമുക്ക് കിട്ടാൻ തുടങ്ങി. ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞ് അത് ഗുണകരമാണോ, അതിന് പാർശ്വഫലങ്ങൾ എന്തൊക്കെയുണ്ട്, ലോകമെമ്പാടുമുള്ള സ്ഥിതി എന്താണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് കുറേയേറെ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ ഇടയായത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിലും സുപ്രീം കോടതി അപ്പോഴും സ്വീകരിച്ച നിലപാട് പഴയത് തന്നെയാണ്. സുപ്രീം കോടതി പറഞ്ഞ 50 കോടിയുള്ള ആൾക്കാർക്ക് വാക്സിൻ കൊടുത്തു, മറ്റുള്ളവർക്ക് കൂടി വാക്സിൻ കൊടുക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ സമയത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നമുണ്ടാക്കും. കാര്യം സർക്കാർ എങ്ങനെയും മഹാമാരിയെ പിടിച്ചു കെട്ടാനുള്ള ശ്രമത്തിലാണ്, കഷ്ടപ്പാടിലാണ്. അപ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നതിന് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണെന്ന് തോന്നുന്നു സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും അതേപോലെ തന്നെ വാക്സിൻ കമ്പനികളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ 4 ആഴ്ചയ്ക്കുള്ളിൽ ഓഗസ്റ്റ് 9-ാം തീയതി ക്ലിനിക്കൽ ട്രയലിൻ്റെ ഡീറ്റെയിൽസ് പരസ്യപ്പെടുത്തണം. അതേ തുടർന്ന് ഡോക്ടർ ജേക്കബ് പുളിയൽ അദ്ദേഹം ഈ 2 ദിവസം മുമ്പ് ഒരു അഫിഡവിറ്റ് കൂടി കോടതിയിൽ ഫയൽ ചെയ്തു. ഈ അഫിഡവിറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എൻ്റെ മുൻകാല വീഡിയോകളിലൊക്കെ പല വീഡിയോകളിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ വാക്സിനേഷനെ സംശയത്തോടെ കാണുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് വാക്സിനേഷനോട് എതിർപ്പുള്ളത് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് അതിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ ICMR-ൽ നിന്നായാലും അതേപോലെ തന്നെ WHO-ൽ നിന്നായാലും CDC-യിൽ നിന്നായാലും അതുപോലെ ലോകത്തുള്ള മറ്റ് പല ഔദ്യോഗിക സയൻറ്റിഫിക്കായിട്ട് തന്നെയുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ പല റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിരത്തി ഞാൻ ധാരാളം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങൾ മുഴുവനും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതിലേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അഫിഡവിറ്റാണ് അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത്, നിർബന്ധിത വാക്സിനേഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്. 2, ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിനുകൾ എമർജൻസി യൂസ് അപ്രൂവലുള്ളവ മാത്രമാണ്, അതിൻ്റെ ക്ലിനിക്കൽ ട്രയലുകൾ പുറത്തു വിട്ടിട്ടില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് യാതൊരു വിധമായ പഠനങ്ങളും നടന്നിട്ടില്ല, ഒപ്പം തന്നെ ഈ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരി വൈറസിനെ തടയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഏറ്റവും അധികം പടർന്നു പിടിക്കുന്നുണ്ടെന്ന് പറയുന്ന ഡെൽറ്റ വേരിയൻ്റ്, C12 എന്നീ വേരിയൻ്റുകളെ തടയാൻ ഇപ്പോൾ കൊടുക്കുന്ന ഒരു വാക്സിനും ഫലപ്രദമല്ല എന്നുള്ള പഠന റിപ്പോർട്ടുകൾ, അതേപോലെ തന്നെ വാക്സിനേഷൻ എടുത്ത ഒരു വ്യക്തി രോഗവ്യാപനം തടയുന്നില്ല, അയാളും രോഗവ്യാപനം നടത്തുന്നുണ്ട്. രോഗവ്യാപനം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള വ്യക്തി നടത്തുന്ന അതേ അളവിൽ തന്നെ വാക്സിനേഷൻ എടുത്ത ആളും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നടത്തുന്നുണ്ട്. ഒരു ഡെൽറ്റ വേരിയൻ്റ് വാക്സിൻ 2 ഡോസ് വാക്സിൻ എടുത്ത ഒരു വ്യക്തിയിൽ കടന്നുകൂടി കഴിഞ്ഞാൽ അയാളിൽ ആ വൈറസ് പെരുകുന്നതിൻ്റെ അളവ് വാക്സിനേഷൻ എടുക്കാത്ത ആളിൽ പെരുകുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോയിന്റ് ഉൾപ്പെടുത്തി, അതേപോലെ തന്നെ ഈ അടുത്ത സമയത്ത് നടന്ന നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, അതായത് ഒരു വ്യക്തിക്ക് വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിരോധ ശക്തി വാക്സിനേഷൻ എടുത്തതിനേക്കാളും 10 മടങ്ങ് കൂടുതലാണെന്നും വളരെയധികം സ്ട്രോങ് ആണെന്നുമുള്ള സയന്റിഫിക് പഠനം. അപ്പോൾ ഈ വക കാര്യങ്ങൾ മുഴുവൻ വാക്സിനേഷന്റെ പരാജയങ്ങൾ, ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ സുതാര്യതയില്ലായ്മ, പലയിടത്തും വാക്സിനേഷൻ നിർബന്ധമാക്കിക്കൊണ്ട് വാക്സിനേഷൻ പാസ്പോർട്ട്, വാക്സിനേഷൻ ട്രാവൽ പാസ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ജനങ്ങളുടെ ഇഷ്ടത്തിനെതിരായിട്ട് സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം നൽകിയിരിക്കുന്ന ഈ അഫിഡവിറ്റ് ഒരു ഒറ്റയാൾ പട്ടാളം പോലെ അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടം ഒരു വിജയമായിട്ട് മാറാൻ, സക്സസ്ഫുള്ളായിട്ട് മാറാൻ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്നാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ എത്ര പേര് ദൈവവിശ്വാസികളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂട, പക്ഷെ ഞാൻ കടുത്ത ദൈവവിശ്വാസിയാണ്. നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളുടെ എണ്ണം, അല്ലെങ്കിൽ നമ്മളെ എതിരിടുന്നവരുടെ എണ്ണം, അല്ലെങ്കിൽ അവരുടെ ശക്തി നമ്മളെക്കാളൊക്കെ 10 മടങ്ങായിരിക്കുമ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. അവിടെ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പോരാട്ടത്തിൽ നമ്മൾ മാനസികമായിട്ട് അണിചേർന്നുകൊണ്ട് അതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യത്തിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ശ്രമത്തിന് വേണ്ടിയും ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുക. പറഞ്ഞ കേസ് കോടതി ഹിയറിങ്ങിന് വെച്ചിരിക്കുകയാണ്. എൻ്റെ അറിവിൽ തിങ്കളാഴ്ചയോ മറ്റോ ഹിയറിങ്ങിന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോടതിക്ക് അദ്ദേഹം നൽകുന്ന ഡേറ്റകൾ, കാര്യം അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഡേറ്റകൾ മുഴുവൻ വളരെയധികം ഓതന്റിക് ആണ്. കാരണം വാക്സിനെ കുറിച്ച് നമുക്ക് വളരെ അധികമായിട്ട് പഠിക്കാനുള്ള സമയം ഈ കാലയളവിൽ കിട്ടി. വാക്സിനേഷൻ കൊടുത്ത പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഇസ്രായേൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ബൂസ്റ്റർ ഡോസിലേക്ക് പോവുകയാണ്. കാരണം 2 ഡോസ് വാക്സിനും അവിടെ വൈറസിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം കോടതിക്ക് ഈസിയായിട്ട് ബോധ്യപ്പെടുമെന്ന കാര്യത്തിലേക്ക് സംശയമില്ല. കാര്യം ഇതെല്ലാം ഫാക്റ്റാണ്.
പലവിധ പിന്നെ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള പത്രങ്ങളിലും മറ്റ് ജേർണൽസിലും വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഒപ്പം സ്റ്റഡീസ് ഉണ്ട്, നമ്മുടെ തന്നെ ICMR തന്നെ സ്റ്റഡി ഉണ്ട് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനെ കുറിച്ച്. അപ്പോൾ ഈ വക കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള സാധ്യത 99% വരെ ഞാൻ കാണുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വളരെയധികം വിലയുണ്ട്. ജനങ്ങൾ ഒരുമിച്ച് ഒരു പ്രശ്നത്തിലേർപ്പെടുമ്പോൾ അവിടെ ദൈവം വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം വിചാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് നമുക്ക് അതിനുള്ള മോചനം കിട്ടുന്നത്. അല്ലാതെ ദൈവം വന്ന് ചില അത്ഭുതം നടത്തി കാര്യം സാധിച്ചു തരും അങ്ങനെയുള്ള ഒരു ഇതല്ല. പക്ഷെ നമ്മൾ നമ്മുടെ കഴിവുകൾ അല്ലെ നമ്മുടെ ബലം പോരാ എന്ന് തോന്നുന്ന സമയത്ത് അല്ലെ നമ്മളെ കൊണ്ട് തന്നെ സാധിക്കില്ല എന്ന് തോന്നിക്കുന്ന ഘട്ടങ്ങളിലൊക്കെയാണ് ദൈവത്തിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുന്ന ഒന്നാണ്, ഇവിടെയും അത് സംഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ താങ്ക് യു വെരി മച്ച്, ഓൾ ദി ബെസ്റ്റ്.